the wind blowing from the four corners of heaven, and with a strong mindset to bring about a positive change, and with the vibes of freedom and liberty, we are celebrating the 75th Independence Day of our nation. Anjanayam, NSS Program Officer Srimadi Anupamavi, SPC CPO Srimadi Chembagavalli and Srimadi Chitra VS, NCC Caretaker Srimadi Ginny Matthew, teachers and my dear friends. Today, as we have gathered here to celebrate the 75th Independence Day, I feel extremely honored and privileged to welcome the chief guest of the day, Ms. Adriya Kepilai, who is a member of the Rifle Women Unit of the Assam Rifles deployed at Gandharbar in Kashmir Valley. Since childhood, she had dreamt of following her father's footsteps, and now she is serving the nation as a soldier. She has striven so hard to accomplish her goal and is truly an inspiration to all the young, vibrant and ambitious girls of our country who are passionate about their dreams. Ma'am, we are extremely delighted to have you with us today and we look forward to listening to your inspiring words. I wholeheartedly welcome you to this program. Let me now welcome our pillar of strength, our principal, Srimadi Anjanayam, who will lead, empower and encourage us in every mission. Welcome, ma'am. Next, I would like to extend a warm welcome to our dearest teachers who always guided and supported us through thick and thin. Welcome, teachers. Last but not the least, I would like to welcome all my fellow NSS volunteers, SPC cadets and NCC cadets who are determined to make the nation proud as responsible citizens with positive mindsets. ആസം റൈഫിൾസിലെ 9 വനിതാ സൈനികരിൽ മലയാളികൾക്ക് അഭിമാനമായി കായംകുളം തെക്കേ മണ്ടൂരി സ്വദേശിനി ശ്രീമതി ആതിര കെ പിള്ള എന്ന 25 വയസ്സുകാരി വനിതകളെ ഒരു മേഖലയിൽ നിന്നും മാറ്റി നിർത്താനാകില്ല എന്ന് തെളിയിക്കുകയാണ് ഈ ധീരസൈനിക. 4 വർഷമായി സൈന്യത്തിൽ തുടരുകയാണ് ശ്രീമതി ആതിര. കാശ്മീരിലെ അതിർത്തി ജില്ലയായ ഗണ്ടർബാലിൽ 4 മാസം മുമ്പ് ആണ് നിയമിക്കപ്പെട്ടത്. അവിടുത്തെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നിരതോക്കുമായി നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുകയാണ് ശ്രീമതി ആതിര ഉൾപ്പെടുന്ന പെൺപടകൾ. ആസം റൈഫിൾസിൽ റൈഫിൾ വുമൻ ജനറൽ ഡ്യൂട്ടി തസ്തികയിലാണ് ശ്രീമതി ആതിര ജോലി ചെയ്യുന്നത്. ഇൻഫർമേഷൻ വെൽഫെയർ വിഭാഗത്തിലാണ് നിയമനം. തങ്ങളെ കാണുമ്പോൾ അതിർത്തിയിലെ പെൺകുട്ടികൾക്ക് അഭിമാനമാണെന്ന് ശ്രീമതി ആതിര പറയുന്നു. അവർക്കും വളരുമ്പോൾ ഞങ്ങളെപ്പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ടാകുന്നുണ്ടെന്നും ശ്രീമതി ആതിര പറഞ്ഞു. വനിതകൾക്കിടയിൽ പ്രചോദനം തന്നെയാണ് ഈ ധീര സൈനികർ. മണിപ്പൂരിൽ വെച്ച് മികച്ച സേവനത്തിനുള്ള അംഗീകാരം ലഭിച്ച ശ്രീമതി ആതിര 2019 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തു മികവ് തെളിയിച്ചിട്ടുണ്ട്. ആസം റൈഫിൾ സൈനികനായിരിക്കെ 13 വർഷം മുമ്പ് മരിച്ച കേശവപിള്ളയാണ് അച്ഛൻ. അമ്മ ജയലക്ഷ്മി, ഭർത്താവ് നിതീഷ് പരമേശ്വർ, സഹോദരൻ അഭിലാഷ്, ഇവർ രണ്ട് കുടുംബങ്ങളും വലിയ പിന്തുണയാണ് ശ്രീമതി ആതിരയ്ക്ക് നൽകി വരുന്നത്. സ്ത്രീകളുടെ കഴിവും പ്രാപ്തിയും പൗരബോധവും ധൈര്യവുമൊക്കെ പ്രകടമാകേണ്ടുന്ന ഈ മേഖലയിലേക്ക് കൂടുതൽ പെൺകുട്ടികൾ കടന്നു വരണമെന്നാണ് ഓരോ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് പ്രചോദനം നൽകുന്നതാണ് ശ്രീമതി ആതിരയെ പോലുള്ള പെൺകുട്ടികളും. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ അഞ്ചാക്കി പിള്ളേ ഫ്രം കാരണം ബിലോങ് ചെയ്യുന്നത് ആസ റൈഫിൾസിൽ നിന്നാണ്. അപ്പോ എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. എന്താ പറയാ, നിങ്ങളോടൊപ്പം ഈ ഒരു നിമിഷം ചെലവഴിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. എല്ലാവരെയും കാണുമ്പോൾ നല്ലൊരു സന്തോഷം. എനിക്കും എന്റെ സ്കൂൾ ജീവിതം ഓർമ്മ വരികയാണ്. ഇപ്പോ സ്കൂളിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ. എല്ലാവരും വീട്ടിലാണ്. എന്താ ചെയ്യാ, കൊറോണ സ്റ്റേജ് ഒക്കെ അല്ലേ. അപ്പോ സേഫ് ആയിട്ടിരിക്ക. അപ്പോ എന്താ പറയാ, ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയത്. നിമിഷത്തിൽ കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഞങ്ങള് ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് പുറത്തു പോകുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുക, അതാണ് ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ്. ഒരുപാട് സ്ത്രീകൾ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു ഇന്ത്യ പോലൊരു രാജ്യമായിരുന്നു. അപ്പൊ അവരോട് എന്താണ് മാഡം പറഞ്ഞത്? ഇപ്പോ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ശീലമുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടുകാർ നീ പെണ്ണാണ് ആണെങ്കിൽ ഒതുങ്ങി ജീവിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ ഒരു ബോയ്സുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, നീ ബോയ്സ് അങ്ങനെ ആൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല, കാരണം നീ ഒരു പെണ്ണാണ്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചിന്താഗതി ഞാൻ മാറ്റാൻ പറയണം. വീട്ടുകാരായാലും നാട്ടുകാരായാലും, ഇപ്പൊ നമുക്ക് വീട്ടുകാരിൽ നിന്ന് മാറ്റി തുടങ്ങിയാൽ നാട്ടുകാരിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം അല്ലേ. അപ്പൊ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും അവിടെ പൊതുവെ ലേഡീസ് ഉണ്ട്. അപ്പം നമുക്കൊരു എയിം ഉണ്ടായിരിക്കണം, നമ്മൾ ഏത് ഫീൽഡ് ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. ആണ് പെണ്ണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അതൊക്കെ എഴുതാൻ കളയുക, അതാണ് വേണ്ടത്. എപ്പോഴും എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുക. മനസ്സിനെ നന്നായിട്ട് എന്താ പറയാ, പിടിച്ചു നിർത്താൻ ശ്രമിക്കാം.
അവര് ധൈര്യവതിയായിട്ടൊക്കെ ഇരിക്കാൻ നോക്കണം, ധൈര്യം ഞാൻ എപ്പോഴും കൈ വിടാതെ തന്നെ നോക്കണം. ആർമിയിൽ ടെസ്റ്റ് എഴുതി, എന്താ പറയാ, വേക്കൻസി വരുന്നതിനനുസരിച്ച് വേക്കൻസി നമ്മുടെ വീക്കിലി ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ തൊഴിൽ വാർത്ത, അപ്പോൾ അതിലൊക്കെ വേക്കൻസി വരുന്നതിനനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ചെന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ചിലപ്പം റിട്ടേൺ എക്സാം ആയിരിക്കും അല്ലെങ്കിൽ ഫിസിക്കൽ ആയിരിക്കും. അപ്പോൾ ഫിസിക്കൽ എക്സാം ഒക്കെ നമ്മൾ ഫിസിക്കലൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും, റിട്ടേണും നാട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ മെഡിക്കലും എല്ലാം സെലക്ട് ആയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓപ്ഷൻ വെക്കുന്നുണ്ട്, അതിലേക്ക് ഏത് കോഴ്സാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം ഓപ്ഷൻ വെക്കണം, പിന്നെ ബാക്കിയെല്ലാം പിന്നെ കിട്ടുന്നതിനനുസരിച്ച് ഇരിക്കും. അക്കൗണ്ടെങ്കിൽ കിട്ടിയിരിക്കും ഉറപ്പായി. പോലുള്ള കാര്യങ്ങളൊന്നും നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കും, അതാണ് നമുക്ക് പ്രചോദനമാകേണ്ടത്. അതൊക്കെയാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താണ് വഴി, നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരെയും സ്നേഹിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് നിങ്ങളുടെയൊക്കെ, അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു നമ്മളെല്ലാം ഏറ്റവും ആത്മാഭിമാനത്തോടെ പറയേണ്ടതാണ് എന്താണ്, ഇന്ത്യയാണ് എന്റെ മുന്നിന്റെ രാജ്യം. We have arranged an array of cultural programs just for you. Enjoy. Sarv saman desh yah Bharat varsh hamara, yah Bharat desh hamara. Uttar mein nagraj Himalay karta hai rakhwali. उत्तर में मगराज हिमालय करता है रखवाली. दक्षिण में चरणों को धोता सागर गौरवशाली. यहाँ बहर है गंगा यमुना सरस्वती की धारा. यह भारत देश हमारा, यह भारत देश हमारा, देश हमारा. उत्तर में नगराज हिमालय करता है रखवाली. उत्तर में नगराज हिमालय करता है रखवाली. दक्षिण में चरणों को धोता सागर गौरवशाली. यहाँ बहर है गंगा यमुना सरस्वती की धारा. यह भारत देश हमारा, यह भारत देश हमारा. राम कृष्ण की कथा हूँ जति गुरु नाना की वाणी. राम कृष्ण की कथा हूँ जति गुरु नाना की वाणी. नृप अशोक की धर्म विजय भी हुई लोग कल्याणी. वीर विक्रमाद. Today we are here for a short presentation about Tokyo Olympics 2020. Let's have a look into it. The Olympics 2020 was held in Tokyo in Japan. There were 127 participants from India participating in various events. On them, 67 were male athletes and 52 were female athletes. In the history of Olympics, India excelled this time. We got a total of 7 medals. Each and every athlete deserve appreciation for their hard work. Let our hearts enjoy the happiness of being free.
Let us soar high in this occasion. With all my heart, I wish everybody a happy Independence Day.